ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വാർത്താ സമ്മേളനം തുടരുകയാണ്. അതിലേക്ക് സാർ, ഞാനിപ്പോ ആരോപണം ഉന്നയിച്ചത് അല്ലല്ല, ആരോപണം നേരത്തെ സ്പ്രിംഗ്ലർ ഇടപാടിൽ ഉന്നയിച്ചിരുന്നല്ലോ. ആ മന്യത അന്ന് കണ്ടില്ലല്ലോ. സ്പ്രിംഗ്ലർ ഇടപാടിൽ ഇതിനേക്കാൾ വലിയ സാമ്പത്തിക ആരോപണം അന്ന് ഉന്നയിക്കപ്പെട്ടിരുന്നല്ലോ. അന്ന് എന്തുകൊണ്ടാണ് നടപടി എടുക്കാതിരുന്നത്? ഇത് മുഖ്യമന്ത്രിക്കറിയാം. ഇത് ആ അതാണ് ഗൗരവമുള്ള വിഷയത്തിൽ അല്ല ഗൗരവ, അതുകൊണ്ടാ പറഞ്ഞത്. ഇത് അയാളെ മാറ്റി നിർത്തിയത് കൊണ്ട് മാത്രം ഇത് അവസാനിക്കുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരു അന്വേഷണം നടത്തണം. മുഖ്യമന്ത്രി ഇത്രയും ധാർമ്മികത സംസാരിക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? ഒരു എൻക്വയറി നടത്തിക്കൂടെ? ഏത് കത്ത്? അങ്ങനെയാണോ സി ബി ഐ അന്വേഷണത്തിന് കത്തയച്ചിട്ട്? ഇതെന്താ കല്യാണം? ഇതെന്തിനാണ് സാർ? ഇതൊരു കല്യാണം ഒന്നുമല്ലല്ലോ. സർക്കാർ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്നതിന് നിയതമായിട്ടുള്ള ചില മാർഗങ്ങളുണ്ട്. മന്ത്രിസഭാ യോഗം ചേർന്ന് സർക്കാരിന്റെ ഔദ്യോഗികമായിട്ടുള്ള തീരുമാനം ഒരു ഉത്തരവിലൂടെ ഇറക്കി അത് കേന്ദ്രത്തിന് അയക്കുന്നതാണ് പതിവ്. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി? അയ്യോ, ശ്രീജിത്തിന്റെ പിന്നെ കേസ് എത്രയോ കേസ് അല്ല, FIR ഇതിനുണ്ട് സർ, FIR ഉണ്ട്. ഇതിന് FIR ഇടുന്നതിന് എന്താ കുഴപ്പം? മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി, സ്വന്തം ഓഫീസിലുള്ള ഒരു ജീവനക്കാരി അവിടുന്ന് മുങ്ങിയതിനെ കുറിച്ചെങ്കിലും ഒരു FIR ഇട്ടൂടെ? എല്ലാത്തിനും FIR ഇടുന്നവരല്ലേ. ഉമ്മൻചാണ്ടിയുടെ പേരിലൊക്കെ എത്ര FIR ഇട്ട് വെച്ചിരിക്കുകയാണ് നിങ്ങള്? എന്തേ അല്ല, സംശയത്തിന്റെ പേരിൽ ഞാനിപ്പോ പറയണ്ടല്ലോ. ഇനി വരുന്ന ദിവസങ്ങളിലെല്ലാം കാണാവുന്നതല്ലേ ഉള്ളൂ. അല്ല, അത് അന്വേഷണ ഏജൻസികള് ഓരോ ദിവസവും അതുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് പോവുകയാണ്. എന്റെ ചോദ്യം അതൊന്നുമല്ല, രാഷ്ട്രീയമായിട്ടുള്ള ചോദ്യമാണ്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉൾപ്പെട്ട ഒരു കേസിനെ സംബന്ധിച്ച് പിന്നീട് എന്താണ് മൗനം അവലംബിക്കുന്നത്? ജോപ്പനും ജിക്കുമോനും സലീം രാജും ഉൾപ്പെട്ട കേസിൽ അന്വേഷണം ആവശ്യപ്പെട്ടവർ, അതിനേക്കാൾ എത്രയോ ഉന്നത പദവിയിലിരിക്കുന്ന ഒരാൾ സ്ഥാനഭ്രംശമാക്കപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് അത് സംബന്ധിച്ച ഒരു അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിടാത്തത്? പിന്നെ എന്തിനാണാവോ മാറ്റിയത്? അല്ല, പിന്നെ എന്തിനാണ് മാറ്റിയത്? എന്റെ ചോദ്യം എന്തിനാണ് അല്ല പറയണം സാർ. സ്വർണക്കള്ളക്കടത്ത് കേസിലെ പ്രതിയുമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് സുരേന്ദ്രൻ അദ്ദേഹത്തിന്റെ വാദങ്ങൾ ആവർത്തിക്കുകയാണ്, വിമർശങ്ങൾ ആവർത്തിക്കുകയാണ്. മുഖ്യമന്ത്രി വ്യക്തമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ്? ആര് പറഞ്ഞില്ല എന്ന്? മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു എന്ന് ആദ്യം പറഞ്ഞത് ഞാനാണ് സാർ. നിങ്ങൾ അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഈ കേസിൽ ബന്ധപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അതിപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഈ കേസിന്റെ പ്രഭവ കേന്ദ്രം. ഈ കേസിന്റെ ഉദ്ദേശമാണ് ഈ കള്ളക്കടത്ത് സംഘത്തിന് സംശയിക്കാവുന്നത്. ഒന്ന്, UAE അടക്കമുള്ള അറബ് രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് CPM നേതാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർശനങ്ങൾ, ഇടപാടുകൾ പലതും. ഇവിടെ ഒരു പ്രമാദമായ കേസ്, പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് ഉൾപ്പെട്ട ഒരു കേസിനെ വിചാരണ കൂടാതെ പിന്നെ തള്ളിക്കളഞ്ഞതിന്റെ പാരിതോഷികമടക്കം ഗൾഫിലെ ഒരു ന്യായാധിപന് പാരിതോഷികമടക്കം നൽകിയത് ഗൾഫിലാണ്. കേരളത്തിൽ നടക്കുന്ന പല ഇടപാടുകളുടെയും
കെ സുരേന്ദ്രന്റെ വാർത്താ സമ്മേളനം അവിടെ തുടരുകയാണ്. അദ്ദേഹം നേരത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും മുഖ്യമന്ത്രിക്കുമെതിരെ ഉയർത്തിയ ആക്ഷേപങ്ങൾ ആവർത്തിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് ഇവരെ പരിചയമുണ്ടായിരുന്നു നേരത്തെ എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് അദ്ദേഹം ഉയർത്തുന്നത്. മറ്റ് വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക്.